ഹായ് ഗായ്സ്, ഈ ടെക്നോളജി എത്ര വളർന്നാലും പോലീസിൻ്റെ അന്വേഷണ രീതികൾ മാറിയാലും ചില ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരങ്ങളില്ല. അത് എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോഴും പല കേസുകളുടെ ഉത്തരങ്ങൾ നമ്മൾ തിരഞ്ഞാൽ അതിന് വെറും ചോദ്യചിഹ്നങ്ങൾ മാത്രം ബാക്കിയുണ്ടാവുകയുള്ളൂ. ഇന്ന് അങ്ങനത്തെ ഒരു കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദി ജേമിസൺസ് ഫാമിലി. വെൽക്കം ടു മിസ്റ്റീരിയസ് ഫാസി. അച്ഛൻ ബോബി ജേമിസൺ, അമ്മ ഷെർലിൻ ജേമിസൺ, മകൾ മാഡിസൺ ജേമിസൺ, പിന്നെ ഒരു നായ്ക്കുട്ടിയും. ഇവരാണ് ഈ ജേമിസൺ ഫാമിലി. October 8, 2009 അന്ന് ഇവർ നാലുപേരും കാണാണ്ടാകുന്നു. ആരും വാതിലുകൾ ചവിട്ടിപ്പൊളിച്ചിട്ടില്ല, ജനവാതിലുകൾ കുത്തി തുറന്നിട്ടുമില്ല, പൈസ ചോദിച്ചുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുമില്ല. പക്ഷേ ഒരു കുടുംബം തന്നെ കാണാണ്ടായിരിക്കുന്നു. നാല് പേർ കാണുന്നില്ല. എവിടെ പോയി ഈ നാല് പേർ? അവർ കാണാണ്ടായി 7 ദിവസം പിന്നിടുമ്പോഴും പോലീസിന് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. 8-ാം ദിവസം ആ ക്ലൂ അവർക്ക് കിട്ടി. അടുത്തുള്ള കാട്ടിലേക്ക് വേട്ടക്ക് പോയ വേട്ടക്കാർ അവിടെ ഒരു കാർ നിൽക്കുന്നുണ്ട് എന്ന വിവരം പോലീസിന് നൽകി. ഇങ്ങനെ ഈ കേസിന് ഫസ്റ്റ് ക്ലൂ കിട്ടി. അവിടെ പോയി കാർ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി അത് ജേമിസൺസിൻ്റെ കാറാണെന്ന്. ലോക്ക് ചെയ്ത് കിടന്ന കാർ പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ ജേമിസൺസിൻ്റെ മൊബൈൽ ഫോൺ, ഒരു പേഴ്സ്, ഷെർലിൻ്റെ ഹാൻഡ് ബാഗ്, പിന്നെ 8 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ഒരു നായ്ക്കുട്ടിയും 20 ലക്ഷം രൂപ പണവും ഉണ്ടായിരുന്നു. അങ്ങനെ കാറിൽ നിന്ന് കിട്ടിയ എവിഡൻസ് പരിശോധിക്കുമ്പോൾ ജേമിസൺസിൻ്റെ മൊബൈൽ ഫോണിൽ തൻ്റെ 6 വയസ്സായ കുട്ടിയുടെ ഫോട്ടോ കണ്ടത്. ആ ഫോട്ടോ ഇവർ കാണാണ്ടാവുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. കാറിൻ്റെ ഗൂഗിൾ മാപ്പിൽ 8 ദിവസങ്ങൾക്ക് മുമ്പ് ജേമിസൺസ് ഫാമിലി എങ്ങോട്ടാണ് പോവേണ്ടേ എന്ന് മാർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിൽ ഉണ്ടായ ആ ലൊക്കേഷൻ പോലീസ് പോയി പരിശോധിച്ചപ്പോൾ അവിടെ അവർക്ക് 5 ഫുട്പ്രിൻ്റുകൾ ലഭിച്ചു. ആ ഫുട്പ്രിൻ്റിൽ ഒന്ന് ഒരു ചെറിയ കുട്ടിയുടേതായിരുന്നു. ഈ കേസിൽ ഇത്രയും ക്ലൂ ലഭിച്ചിട്ടും പക്ഷേ 2 മാസം പോലീസ് ഇതിന് പിന്നാലെ നടന്നിട്ടും അവർക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് പോലീസ് ക്ലോസ് ചെയ്തു. ഇത് സംഭവിച്ചു കഴിഞ്ഞ് 4 വർഷങ്ങൾ പിന്നിട്ടിട്ട് ഈ വേട്ടക്കാർ വീണ്ടും കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിലത്തൊരു തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വേട്ടക്കാർ ആ തുണി മാറ്റിയപ്പോൾ 3 അസ്ഥിക്കൂടങ്ങളാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ആ 3 അസ്ഥിക്കൂടങ്ങളിൽ 2 വലിയവരതും 1 കുട്ടിയുടേതും. ഈ ജേമിസൺസ് ഫാമിലി കാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ ആരോ അവരെ കൊന്നിട്ട് കാട്ടിൽ ഉപേക്ഷിച്ചതാണെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ നിങ്ങൾക്കത് തെറ്റി. അങ്ങനെ ഏതെങ്കിലും മനുഷ്യന്മാരാണ് അവരെ കൊന്നതെങ്കിൽ ആ കാറിൽ 20 ലക്ഷം രൂപ പൈസയും 10 ലക്ഷം രൂപ വിലയുള്ള കാറും വിട്ടുവെച്ചിട്ട് പോകാൻ അവർ മണ്ടന്മാരല്ല. പിന്നെ ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചതാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് തെറ്റി. കാറിൽ ഒരു പ്രോറൽ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു മൃഗം വരികയാണെങ്കിൽ കാറിൻ്റെ ചുറ്റുഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രോറലോ എന്തെങ്കിലും ഒരു എവിഡൻസോ കിട്ടുമായിരുന്നു. പക്ഷേ പോലീസിന് അതും കിട്ടിയിട്ടില്ല. മനുഷ്യരുമല്ല, മൃഗങ്ങളുമല്ല പിന്നെ ഈ ജേമിസൺസ് ഫാമിലിയെ കൊന്നത് ആരാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാനാണ് ഈ കേസ് വെറുതെ ബിൽഡപ്പ് ചെയ്യുന്നതെന്ന്. ആ സമയത്താണ് പോലീസിന് മറ്റൊരു എവിഡൻസ് ലഭിക്കുന്നത്, ജേമിസൺസ് ഫാമിലിയുടെ വീട്ടിൻ്റെ മുമ്പിലുണ്ടായ CCTV ഫുട്ടേജ്. ഫുട്ടേജിൽ പോലീസ് കണ്ടത് ജേമിസൺസ് ഫാമിലി കാണാതാവുന്നതിൻ്റെ തലേ ദിവസം കാറിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കുന്ന കാഴ്ചകളായിരുന്നു. നിങ്ങൾക്ക് തോന്നാം ഇതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്ന്. പക്ഷേ ജേമിസൺസ് ഫാമിലി കാറിൽ സാധനങ്ങൾ കയറ്റിയത് 2 മണിക്കൂർ നേരമായിരുന്നു. ഈ 2 മണിക്കൂർ നേരത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. ഇവർ ഒരു റോബോട്ടിന് മാതിരിയായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. വീട്ടിലേക്ക് പോകുന്നു, സാധനം എടുക്കുന്നു, കാറിൽ വെക്കുന്നു. വീണ്ടും വീട്ടിലേക്ക് പോകുന്നു, സാധനങ്ങൾ എടുക്കുന്നു, കാറിൽ വെക്കുന്നു. ഇങ്ങനെ അവർ യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാധനങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. ഇത് കണ്ടിട്ടാണ് പോലീസിന് ഒരു സംശയം തോന്നിയത്. ഇങ്ങനെ അവർ ആ ഒരു തീരുമാനത്തിലെത്തുന്നു, കൊല ചെയ്തത് ഒരു കൾട്ടാവാമെന്ന്. കൾട്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വ്യക്തികളോട് സംസാരിക്കാനും സാത്താന്മാരെ ആചരിക്കുന്ന വ്യക്തികളാണ് ഈ കൾട്ട് വിഭാഗക്കാർ. നമ്മളെല്ലാവരും ആദം ജോൺ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും, പൃഥ്വിരാജ് അഭിനയിച്ച്. ആ സിനിമയിൽ പറഞ്ഞ മാതിരിത്തെ ക്യാരക്ടേഴ്സാണ് ഇവർ. ഈ കൾട്ട് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ രാവിലെ പരസ്പരം കണ്ടുമുട്ടുകയില്ല. പക്ഷേ രാത്രി നേരം അവർ ഒഴിഞ്ഞ ഗ്രൗണ്ടിലോ ഒഴിഞ്ഞ കാട്ടിലോ അല്ലെങ്കിൽ മലേൻ്റെ മുകളിലോ ആണ് ഇവരെ കൾട്ട് പ്രാർത്ഥനകൾ നടക്കുക. ഈ ജേമിസൺ ഫാമിലി കാണാതെ പോയത് TVയിൽ ഒരു ഷോ മാതിരി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോവും ഭയങ്കര ഹിറ്റ് തന്നെ അടിച്ചു. ആ സമയത്താണ്
ഷെർലിൻ ജാമിസന്റെ ഫ്രണ്ട് നിക്കി ഷെർണോൾഡ് എന്ന വ്യക്തിക്ക് ഒരു കോൾ വരുന്നത്. ആ കോൾ ചെയ്ത വ്യക്തി ഒരു ലേഡിയായിരുന്നു. ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെ: ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൾട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ ജീവിതം ജീവിക്കുന്നു. ഞാൻ കൾട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആൾക്കാരെ കൊല്ലാനുള്ള ലിസ്റ്റിൽ ഈ ഷെർലിൻ ജെയിംസന്റെ പേര് കണ്ടതായും ആ സ്ത്രീ ഈ നിക്കി ഷെർണോൾഡിനോട് പറയുന്നു. അപ്പം തന്നെ ഈ വ്യക്തി ആ സ്ത്രീനോട് ചോദിക്കുന്നു: ഈ കോൾ എവിടുന്നാണ് വിളിക്കുന്നത്, ഏതാണ് ആ കൾട്ട് എന്നൊക്കെ. അപ്പം തന്നെ ആ സ്ത്രീയും കോൾ കട്ട് ചെയ്തു പോകുന്നു. ഈ വാർത്ത ഈ നിക്കി ഷെർണോൾഡ് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ആ കോൾ ട്രേസ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ ആ കോൾ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ആ നമ്പർ വന്നിട്ട് ഒരു ബേണർ സിമ്മാണ്. ബേണർ സിം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി യൂസ് ചെയ്യുന്ന സിമ്മാണ്, അത് നമുക്ക് ട്രേസ് ചെയ്യാനാവില്ല. ഈ ന്യൂസ് അറിഞ്ഞ പോലീസ് ജെയിംസൺസ് ഫാമിലിയുടെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത സാധനങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. ആ സാധനങ്ങളിലെ നടുവിൽ നിന്ന് അവർക്കൊരു വിച്ച് ബൈബിൾ കിട്ടി. വിച്ച് ബൈബിൾ എന്ന് പറഞ്ഞാൽ സാധാരണ ബൈബിളിൽ എങ്ങനെയാണോ ദൈവത്തിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവുക, അതുപോലെ തന്നെ വിച്ച് ബൈബിളിൽ മരിച്ചുപോയവരോട് എങ്ങനെ സംസാരിക്കാം, അമാനുഷമായ കാര്യങ്ങൾ, ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ്, പിന്നെ ഈ പ്രേതവാദം ഒഴിപ്പിക്കുക, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇല്ലേ, ഈ പ്രേതങ്ങളോട് സംസാരിക്കുക, ഇങ്ങനത്തെ വിഷയങ്ങൾ നിറഞ്ഞതാണ് ഈ വിച്ച് ബൈബിൾ. നമ്മൾ ഈ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ചക്രം വരയ്ക്കാനൊക്കെ ഉണ്ടാവും. ആ ചക്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വരെ ഈ വിച്ച് ബൈബിളിൽ ഉണ്ടാകും അത്രേ. ഈ വിച്ച് ബൈബിൾ കിട്ടിയ പോലീസ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഏരിയയിലുണ്ടായ ഒരു ചർച്ച് ഫാദറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് പോലീസിന് മറ്റൊരു വിവരം ലഭിക്കുന്നത്. ഈ ജെയിംസൺസ് ഫാമിലി ഈ ചർച്ചിലേക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർ മിസ്സാവുന്നതിന് മുമ്പുള്ള ദിവസം ഇവർ വന്ന് കുമ്പസരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും. ചർച്ചിലുള്ള ഫാദർ നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ: ഞാൻ സാത്താന്മാരോട് സംസാരിച്ചുവെന്ന്. ഇത് കേട്ട പോലീസ് ഒരു സെക്കൻഡ് നെട്ടി. ഇത് നടന്ന സമയത്താണ് ഷെർലിൻ ജെയിംസൺസിൻ്റെ അമ്മ നടന്ന ഒരു സംഭവം ഷെയർ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെർലിനും ഷെർലിൻ്റെ അമ്മയും കാറിൽ പോകുന്ന സമയത്ത് ഷെർലിൻ വേറെ രീതിയിൽ ബിഹേവ് ചെയ്തതായി അമ്മ പറയുന്നു, ഒരുമാതിരി ഒച്ചയിട്ടുകൊണ്ട്. ആ സമയത്ത് തന്നെ ഷെർലിൻ അമ്മേനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് നടു റോട്ടിൽ അമ്മേനെ ഉപേക്ഷിച്ചു പോകുന്നു. ഇതിനെക്കാട്ടിയും വലിയൊരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ച് ഫാദർ പറഞ്ഞ വേറൊരു കാര്യമാണ്. ഇവർ കാണാതാവുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഒരു സംഭവം നടന്നു. ചർച്ച് ഫാദറിനെ വിളിച്ച ജെയിംസൺ ചോദിച്ചത് ഇങ്ങനെ: എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്നുള്ള സ്പെഷ്യൽ ബുള്ളറ്റ് വേണം. ജെയിംസൺ കരഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ചർച്ച് ഫാദർ ചോദിച്ചു: എന്താണ് ആ സ്പെഷ്യൽ ബുള്ളറ്റ്? അപ്പോൾ ജെയിംസൺ പറഞ്ഞത് ഇങ്ങനെ: ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ അമാനുഷ ശക്തിനെയും ഈ പ്രേതത്തിനെയൊക്കെ കൊല്ലാൻ ഈ സ്പെഷ്യൽ ബുള്ളറ്റ് ഉപയോഗിക്കുമെന്ന്, അത് ചർച്ചിലാണ് കിട്ടുക എന്ന്. നിങ്ങളുടെ അടുത്തുണ്ടോ ഫാദർ എന്ന് ചോദിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നു: എൻ്റെ മുമ്പിൽ തന്നെ ആ സാത്താൻ ഇരിക്കുന്നുണ്ട് എന്ന്. കൂടുതൽ കാര്യം അറിയുന്നതിന് മുമ്പ് ജെയിംസൺ വലിയൊരു ഒച്ച വെച്ചുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യുന്നു. അതിൻ്റെ ശേഷമാണ് ഈ ജെയിംസൺസ് ഫാമിലി കാണാണ്ടാവുന്നത്. ഈ ജെയിംസൺസ് ഫാമിലി കാണാണ്ടായി 9 കൊല്ലങ്ങൾ കഴിഞ്ഞ്. ജെയിംസൺ ഫാമിലിക്ക് എന്ത് പറ്റി? ആ കൾട്ട് ആരാണ്? ഇവരെന്തിനാണ് ഈ വിച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ മാത്രം ബാക്കി. വീണ്ടും അടുത്ത വീഡിയോയായി നിങ്ങളെ കാണുന്നവരെ ബൈ ഫ്രം ഫാസി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.